മാലിന്യ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഒരുങ്ങി കാസർഗോഡ് നഗരസഭ. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേരള കരമാലിന്യ പരിപാലന പദ്ധതിയിലൂടെയാണ് നഗരസഭ മാലിന്യമുക്തമാകുന്നത്. This news brought to you by കാസർഗോഡിന്റെ ഹൃദയം കവർന്ന ടോട്ടോമാൾ കൂടുതൽ വിശാലതയോടെ നിങ്ങളുടെ മുന്നിൽ. ഗൃഹോപകരണങ്ങളുടെ വൻ ശേഖരവുമായി ലോകോത്തര ഡിസൈനുകളിലും വിവിധ ബ്രാൻഡുകളിലും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും നല്ല ഓഫറുകളിലും ടോട്ടോമാൾ. Biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasargod. വീടുകളിൽ നിന്നും ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും അർദ്ധരാത്രിയിലും മറ്റും വാഹനങ്ങളിലെത്തി തെരുവോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായി ഓരോ വീട്ടിലെയും ജൈവ മാലിന്യം അവിടെ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റാനുള്ള ബയോഡൈജസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 1800 രൂപ വില വരുന്ന യൂണിറ്റ് 90% സബ്സിഡി നൽകി 10% മാത്രം വീട്ടുകാരിൽ നിന്ന് ഈടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 1000 ബയോബിൻ എത്തിച്ചു കഴിഞ്ഞു. 29-ന് ഔദ്യോഗികമായി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഓരോ വീടുകളിലേക്കും ബയോബിൻ നൽകുന്ന രണ്ടാമത്തെ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാ വീടുകളിലേക്കും അപേക്ഷകൾ മുഖാന്തരം സബ്സിഡി നിരക്കിൽ ബയോബിൻ നൽകുന്നതിന് വേണ്ടി അതിൻ്റെ ബയോബിനുകളൊക്കെ നഗരസഭയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 29-ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അപേക്ഷകർ കൃത്യമായ രീതിയിൽ അപേക്ഷകളും അതുപോലെ തന്നെ അവരുടെ ഗുണഭോക്തൃ വിഹിതവും നൽകിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും അതെത്തിക്കാനുള്ള പ്രവർത്തനവുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. 1.45 കോടി രൂപ ചെലവിൽ റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് സർക്കാർ നഗരസഭകളുമായി ചേർന്ന് കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നത്. കാസർഗോഡ് നഗരസഭയുടെ ഗരമാലിന്യ പരിപാലന പദ്ധതിക്കായി 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അനുവദിച്ച 90 ലക്ഷം രൂപ നഗരസഭയുടെ MCF നവീകരണത്തിനായി ഉപയോഗിക്കും. അജൈവ മാലിന്യം സംഭരിക്കാനും ശാസ്ത്രീയമായി തരംതിരിക്കാനും സംസ്കരിക്കാനും ഉപയോഗിക്കുന്ന MCF സംവിധാനം ആധുനിക രീതിയിലേക്ക് മാറ്റാൻ ഈ തുക വിനിയോഗിക്കും. കാസർഗോഡ് നഗരസഭയിലെ മാലിന്യം മധൂർ കേളുഗുട്ടയിലെ നഗരസഭയുടെ സ്ഥലത്തായിരുന്നു സംസ്കരിച്ചിരുന്നത്. എന്നാൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് ഉപേക്ഷിച്ചു. വർഷങ്ങളായി അവിടെ കിടക്കുന്ന 70,000 ടൺ മാലിന്യം മാറ്റാനുള്ള സർവേ പൂർത്തിയായി. DPR അംഗീകരിക്കുന്നതോടുകൂടി മാലിന്യം നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നഗരങ്ങളിലെ മാലിന്യ സംസ്കരണ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ നഗരസഭാ തലത്തിലും മേഖലാ തലത്തിലും ഒരുക്കുക എന്നതാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലെ മാലിന്യത്തിന്റെ 100% ശേഖരണവും കൈമാറ്റവും സംസ്കരണവും നിർമ്മാർജ്ജനവും ഉറപ്പാക്കും. ഗരമാലിന്യ പരിപാലന പദ്ധതിയുടെ നിർവഹണം, ഏകോപനം, മേൽനോട്ടം എന്നിവയ്ക്കായി സംസ്ഥാന ജില്ലാ നഗരസഭാ തലങ്ങളിൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.